ചോദിച്ചത് ഈ മൂന്ന കോടി ജനങ്ങളുടെ കഞ്ഞുകൂടി മുട്ടിപ്പോയോ കേരളത്തിൽ ജീവിക്കാൻ അന്തരീക്ഷമുണ്ടോ എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് എന്താ ഉത്കണ്ഠയില്ലാത്തത് കേരളത്തിൽ ഒരു അവന്റെ സ്വപ്നം ഒരു മനുഷ്യൻ വന്നിട്ട് അവന്റെ ജീവിതം കരിപ്പിടിപ്പിക്കാൻ തുടങ്ങിയ വ്യവസായം അവന് തുടങ്ങാൻ പറ്റുന്നില്ല ഭരണവർഗത്തിന്റെ ഗുണ്ടായുസം ഉണ്ട് അതേപറ്റി നമുക്ക് ചർച്ചയില്ല അയ്യപ്പദാസ് അത് രാഷ്ട്രീയമല്ല ഞാൻ ഈ പറയുന്നത് ഞാൻ ആദ്യമേ മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ടാണ് പറയുന്നത് ഇവിടെ കേരളത്തിന്റെ ചെറുപ്പക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ബോംബ് പറഞ്ഞ് തല നമുക്ക് ചർച്ചയില്ല യു പിയിലെ മുഖ്യമന്ത്രി എന്തോ പറഞ്ഞു അതുകൊണ്ട് നിങ്ങളുടെ കഞ്ഞുകൂടി മുട്ടിപ്പോയോ എന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല രാഷ്ട്രീയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരും ആരും ഒന്നും പറയാറില്ലേ യു പിടും അതെ അതാണ് കറക്റ്റ് നവ് യു ആർ ഓൺ ദൈറ്റ് അത് കറക്റ്റ് ബി ജെ പി കാരൻ പറഞ്ഞതുകൊണ്ട് ചർച്ച ചെയ്യണം അത് നിങ്ങൾ ചർച്ച ചെയ്തോളൂ ബി ജെ പി യോഗി ആദിത്യനാഥ് പറഞ്ഞത് ബിജെപി നേതാവായ താങ്കൾക്ക് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല ചർച്ച ചെയ്യട്ടെ എനിക്കല്ല നിങ്ങൾ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾക്ക് ഇതൊരു വിഷയമേ അല്ല സാർ ഞാൻ ഇനി അതിലേക്ക് വരാം താങ്കൾ നിങ്ങളതിൽ രണ്ടാമത്തെ ഹെഡ്ലൈനായി ചർച്ച ചെയ്തതുകൊണ്ട് അതിന് ഗൗരവമില്ലാതൊന്നും പറഞ്ഞത് അതിനെ ന്യായീകരിക്കരുതായി ഇപ്പൊ ഗൗരവ വിഷയത്തിന്റെ ഗൗരവം എന്നല്ല ഞാൻ പറഞ്ഞത് എന്നല്ല ഞാൻ പറഞ്ഞത് ഇവിടെ രണ്ടാമത്തെ ഹെഡ്ലൈനായിട്ട് കൊടുത്തിട്ടുണ്ട് അത് വലിയ ഗൗരവമുള്ളതാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അപ്പൊ ഇത് സാമാന്യ മനുഷ്യന് ഇതൊക്കെ മനസ്സിലാകും ചർച്ച ചെയ്യുന്ന വിഷയത്തിനാണോ ഗൗരവം രണ്ടാമത്തെ ഹെഡ്ലൈനാണോ ഗൗരവം മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം ഞങ്ങൾക്കുണ്ട് ദൈവീ അതിനെ ചോദ്യം ചെയ്യരുത് അത് അവിടെ നിൽക്കട്ടെ നിങ്ങളുടെ സ്വാതന്ത്ര്യം ശരി അവിടെ ഇരുന്നോട്ടെ ഞാൻ വരാം പിന്നെ ഏതെങ്കിലും ഒരു മനുഷ്യൻ ശരി ഞാൻ ഞാൻ പറയാം ഞാൻ ഇപ്പം ഞാൻ ചോദിക്കട്ടെ ഞാൻ ഇരിക്കുന്ന സമയത്തെ എന്നെ ഏതെങ്കിലും ഒരു മനുഷ്യൻ എൻ്റെ മുഖത്ത് നോക്കി കള്ളനാണെന്നോ കൊലപാതകയാണെന്നോ പറഞ്ഞാൽ എനിക്ക് വെകു പിടിക്കേണ്ട ഒരു ഒരാവശ്യവുമില്ല കാരണം ഞാൻ ഇതൊന്നും അല്ല ഞാൻ ചോദിക്കട്ടെ കേരളത്തെപ്പറ്റി യു പി മുഖ്യമന്ത്രി അവരുടെ തെരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തെ പറ്റി മാത്രമല്ല പറഞ്ഞാൽ നിങ്ങൾ ഓർക്കണം ഒരു സമീകരണമാണ് അദ്ദേഹം നടത്തിയത് ആരെ പറ്റിയൊക്കെ ബംഗാൾ കാശ്മീർ കേരളം നമ്മൾക്ക് സാമാന്യ ബുദ്ധിക്ക് വളരെ കൃത്യമായി മനസ്സിലാകും അദ്ദേഹം വളർച്ചാ നിരക്കിനെ പറ്റിയോ ഒന്നും അല്ല പറഞ്ഞത് യു പി ഏതെങ്കിലുമൊക്കെ അർത്ഥത്തിൽ ഈ നിങ്ങൾ പറയുന്ന ഹ്യൂമൻ ഇൻഡെക്സിൽ കേരളത്തിന് മുകളിലാണെന്ന് ഒരു അവകാശവാദവും എനിക്കില്ല ഞാൻ അങ്ങനെ ഒരു അവകാശവാദം സ്ഥാപിക്കാൻ അല്ല ഇവിടെ ഇരിക്കുന്നതും പക്ഷേ യു പി മുഖ്യമന്ത്രി പറഞ്ഞത് ഏത് കോണ്ടക്സിലാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണ്ടേ നമ്മൾ ചർച്ച ചെയ്യാൻ അദ്ദേഹം എന്താ പറയുക എന്താണ് ഈ മൂന്ന് സംസ്ഥാനങ്ങൾക്കും പൊതുവായിട്ടുള്ളത് ബംഗാൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പൊളിറ്റിക്കൽ അട്രോസിറ്റി നടക്കുന്ന ഒരു സ്ഥലമല്ല എന്ന് അയ്യപ്പദാസിന് സംശയമില്ലല്ലോ ബംഗാളിൽ എങ്ങനെയായിരുന്നു എന്തായിരുന്നു ബംഗാൾ ഇന്ന് എന്താണ് ബംഗാൾ നമുക്കറിയാം കശ്മീരിന്റെ അവസ്ഥ അറിയാം അതേ അവസ്ഥയിലേക്ക് കേരളത്തിലെ ചെറുപ്പക്കാരും തീവ്രവാദത്തിൽ ആകർഷിക്കപ്പെടുന്നു കേരളത്തിന്റെ തനതായ ഞാൻ എടുത്തു പറയുന്നു തനതായ അത് പിണറായി വിജയന്റെയോ ഇ എം ശങ്കര നമ്പൂതിരിപ്പാടിന്റെയോ എ കെ ആന്റണിയുടെയോ ഉമ്മൻചാണ്ടിയുടെയോ അച്യുത മേനോന്റെയോ ആരുടെയും സംഭാവനയില്ല അവരുടെയും സംഭാവന ഉണ്ട് ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞു അവരുടെ മാത്രം സംഭാവന അല്ല കേരളത്തിന് തനതായി ഉണ്ടായിരുന്ന നമ്മളുടെ നന്മകൾ നമ്മളുടെ മേന്മകൾ നമ്മൾ ഇന്ന് പുറകോട്ടേക്ക് പോയിരിക്കുന്നു ഇതൊരു യാഥാർത്ഥ്യമാണ് ഈ പ്രദസ് നിങ്ങൾ ആ ഇന്റൻഷനിലാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ യു ആർ മോസ്റ്റ് വെൽക്കം അത് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ അദ്ദേഹം സമീകരിച്ച മൂന്ന് സംസ്ഥാനങ്ങളുടെ കോമൺ നമ്മൾ സാധാരണ പറയുമ്പോൾ പറയത്തില്ലേ ഒരു എന്താണ് പറയുന്നത് കോമൺ ഫാക്ടർ എന്താ ഈ കോമൺ ഫാക്ടർ ബംഗാളിലെ അട്രോസിറ്റീസ് കേരളത്തിൽ പൊളിറ്റിക്കൽ അട്രോസിറ്റിസി കുറഞ്ഞ നാടാണെന്ന് നമുക്ക് സംശയമുണ്ടോ അപ്പൊ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞത് ഉടനെ നമ്മൾ പറയാണ് പറയുകയാണ് കേരളത്തെ അധിക്ഷേപിക്കുന്നു ഇതെങ്ങനെയാണ് കേരളത്തോടുള്ള അധിക്ഷേപമാകുന്നത് എനിക്ക് അതിന്റെ ആവശ്യമില്ല പിന്നെന്താ കേരളത്തിൽ രണ്ടാം ഭാഗം കേരളത്തിൽ പ്രസക്തമാണെന്നേ ഞാൻ ഞാൻ അദ്ദേഹം രാഷ്ട്രീയ കൊലപാതകം എന്നതിന് കേരളത്തിന് ഒരു കറുത്ത മുഖമുണ്ട് അല്ല ഞാൻ പറഞ്ഞ കേൾക്കൂ അല്ല പിന്നെ നിങ്ങൾ തന്നെ പറഞ്ഞ കേരളത്തിൽ അങ്ങനെ ഇല്ലാന്ന് രാഷ്ട്രീയ കൊലപാതകം താങ്കൾ ഞാൻ പറയുന്ന ശബ്ദത്തിൽ മുഖം ഇതാണ് അങ്ങനെയുണ്ടോ ഏ യു എത്ര നിങ്ങൾ പറയുമോ നിങ്ങൾ ഉണ്ട് ഞാൻ ഞാൻ പറയാം എന്നെ കേൾക്കാമെങ്കിൽ ഞാൻ പറയാം എന്നെ നിങ്ങൾ കേൾക്കൂ സമാധാനത്തോടെ കേൾക്കൂ യു പിയിൽ നടക്കുന്ന ഒരു സംഭവത്തിലെ കേരളത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് പെരുപ്പിച്ചു കാണിക്കുന്നു കേരളത്തിലും അതുപോലെ സംഭവിക്കുന്നുണ്ട് അവിടെ സാർ ഇരുപത്തിനാല് കോടി ജനങ്ങൾ അധിവസിക്കുന്ന അതൊരു പ്രത്യേക രാഷ്ട്രമായിരുന്നുവെങ്കിൽ ലോകത്തിലെ അഞ്ചാമത്തെ ജനസംഖ്യയുള്ള രാജ്യമായി മാറുമായിരുന്ന ഒരു സംസ്ഥാനമാണ് യു കേരളം വെറും മൂന്നര കോടി ജനങ്ങൾ അവിടെ രണ്ടെണ്ണം നടക്കുന്നതും യു പിയിൽ നൂറെണ്ണം നടക്കുന്നതും തുല്യമാണ് അയ്യപ്പദാസ് ഞാൻ അതൊന്നും പറഞ്ഞില്ല സന്ദീപ് താങ്കൾ അത് വിശദീകരിക്കാൻ ഈ ജാതി കൊലപാതകം യു പി പോലെ നടക്കുന്ന സംസ്ഥാനമല്ല കേരളം എന്നല്ലല്ല ഞാൻ പറഞ്ഞത് കേരളം എന്ന നാടിന് താങ്കൾ അതിന് യു പി ആയിട്ട് ബന്ധിപ്പിക്കണ്ട കേരളം എന്ന നാടിന് ജാതി ഹത്യകൾ അല്ല ഞാൻ പറയുന്നു കേൾക്കുന്നേ ശ്രീ സന്ദീപ് താരതമ്യത്തിന്റെ അടിസ്ഥാനം അല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് അദ്ദേഹം ഇന്ന് ഉദ്ദേശിച്ച രണ്ട് വിഷയമാണ് രണ്ട് വിഷയമാണ് അദ്ദേഹം ഇന്ന് വ്യക്തത വരുന്ന രണ്ട് വിഷയങ്ങളൊന്നും ജാതി കൊലപാതവുമായി ബന്ധപ്പെട്ട് അല്ല അതിന്റെ ആവശ്യമില്ല യൂറിയ കൊലാതവുമായി ബന്ധപ്പെട്ടതാണ് നോക്കൂ താങ്കൾ എന്റെ പോയിന്റ് മനസ്സിലാക്കാത്തോണ്ടാ ഞാൻ പറയുന്നത് ഈ രണ്ടാമത്തെ പോയിന്റ് ഇന്ന് ശ്രീ യോഗി ആദിത്യനാഥ് രണ്ടാമത്തെ പോയിന്റ് കേരളത്തിന് പ്രസക്തമാണ് കേരളത്തിന് പ്രസക്തമാണ് രാഷ്ട്രീയ കൊലപാതകങ്ങൾ അദ്ദേഹം പറയുന്നത് പ്രസക്തമാണ് അതെ ആയിക്കോട്ടെ എന്റെ ചോദ്യം അല്ലല്ല അല്ലല്ലേ വരുന്നത് എന്റെ ചോദ്യം എന്നെ കേൾക്കാത്തോണ്ട് ഞാൻ ചോദിക്കുന്നത് അല്ല ശരി ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ പറയാം നമ്മൾ രണ്ട് സംസ്ഥാനങ്ങളെ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ തുല്യതകൾ തുല്യം എന്നെയും തമ്മിൽ താരതമ്യം ചെയ്തു നിങ്ങൾ രണ്ടുപേരുടെ പിന്നെന്താണ് നിങ്ങൾ എന്തടിസ്ഥാനത്തിൽ ഞാൻ ചോദിക്കട്ടെ ഇത് ഇത് വിവാദമായി കഴിയുമ്പോ കേരളത്തിന്റെ കുഴപ്പങ്ങളൊക്കെ പലരും എടുത്തിട്ട് എണ്ണുമെന്നേ ഞാൻ ചോദിക്കുന്നത് ഇത് എണ്ണിക്കാൻ പോയതാരാ എന്റെ ചോദ്യം അവിടെയാ എന്റെ ചോദ്യം അവിടെയാ നമ്മൾക്ക് എന്തോ കുഴപ്പമുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ പരിഭ്രാന്ത ഇതിനെല്ലാം കയറി മറുപടി പറയാൻ പറ്റുന്നത് അല്ലല്ല ആത്മാഭിമാനം യു പി മുഖ്യമന്ത്രി പറഞ്ഞതിനെ അതിന്റെ വഴി പൊള്ളിയിട്ടുണ്ടെങ്കിൽ ആത്മാഭിമാനമുള്ള മലയാളികളായതുകൊണ്ടോ ഭയങ്കര എന്താ അഭിമാനം ഞങ്ങക്കാർക്ക് അഭിമാനം ഇല്ലേ അല്ല നിങ്ങൾക്ക് എന്താ ഇല്ലാത്തോ എന്ന് വെച്ചാൽ നല്ലതാവുന്നല്ലേ ചീത്തയാവുന്നല്ലേ അത് അതെന്താ ശ്രീ സന്ദീപിന് വലിയ പ്രശ്നം തോന്നിയത് അല്ലേ അയ്യപ്പദാസേ അയ്യപ്പദാസേ അല്ലല്ല അയ്യപ്പദാസേ അ ഞാൻ പറയുന്നത് കേൾക്കൂ അപ്പൊ ഇന്ത്യയിലെ കേരളക്കാർക്ക് മാത്രമേ ആത്മാഭിമാനമുള്ളൂ നിങ്ങൾ എന്ത് എന്തിനെ പറ്റി സംസാരിക്കുന്നു കേരളം അപക്വമായ അപക്വമായ പ്രസ്താവനയാണ് അയ്യപ്പദാസ് ആരും പറഞ്ഞു ശ്രീ സന്ദീപ് താങ്കൾ താങ്കൾ എന്താണ് കേൾക്കുന്നത് കുറിച്ച് നിങ്ങൾ ഇപ്പൊ ആലോചിച്ച നിങ്ങളുടെ തീരുമാനം എടുത്തില്ലെങ്കിൽ കേരളം കൂടെ ആവുന്നു കേരളം ചീത്തയാണെന്നാണ് ഉത്തരവാദിപ്പെട്ട ഭരണഘടന ഉത്തരവാദിത്വം ധർമ്മം നിറവേറ്റ ഒരു പറയുന്നത് അത് കേരളത്തിന് അത് കേരളത്തിന് അപമാനം തന്നെയാണ് ഒരു ശരാശരി മലയാളിക്ക് അപമാനമായി തന്നെ തോന്നും കോണ്ടക്സ്റ്റാണ് ചോദിക്കുന്നത് ആ കോണ്ടക്സ്റ്റ് ആണ് നമ്മളിവിടെ എനിക്ക് മനസ്സിലായി ഈ ശരാശരി എന്ന് പറഞ്ഞ അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാ മലയാളിക്കും ഉണ്ട് സമാനമാണെന്ന് പറയൂ പിന്നെന്താ അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ എന്താ ഐബാസ് ഇത്രയും നേരം പറഞ്ഞത് ഒരു ചർച്ചയിൽ താരതമ്യപ്പെടുത്തുമ്പോ ആ താരതമ്യത്തിന് ചില സമാനതകൾ വേണം ഞാൻ അതാ ഞാൻ പറഞ്ഞത് അമ്പാനിയുടെ മകൻ പണക്കാരനാണ് അത് വലിയ മഹത്വമല്ല ഹി ഈസ് ഓൾറെഡി റിച്ച് കേരളം എന്ന് പറഞ്ഞത് നമ്മൾക്ക് ഞാൻ നിങ്ങൾക്ക് ഇനി നിങ്ങൾ പറഞ്ഞ സ്റ്റാറ്റിക്സിലേക്ക് വരാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ഒന്നാമത്തെ സെൻസസ് അനുസരിച്ച് ഇന്ത്യയിൽ ഒന്നാമത് സെൻസസ് നടക്കുന്ന തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ആ സെൻസസ് അനുസരിച്ച് ഇന്ത്യയുടെ സാക്ഷരത അതായത് ദേശീയ സാക്ഷരതാ നിരക്കിനെക്കാട്ടിൽ കൂടുതൽ കേരളത്തിലുണ്ടായിരുന്നു ശിശുമരണ നിരക്ക് കേരളത്തിലായിരുന്നു ഏറ്റവും കുറവ് ആലോഹരി വരുമാനം കേരളത്തിനായിരുന്നു ഏറ്റവും കൂടുതൽ ശുചിത്വം കേരളമായിരുന്നു മഹത്വം അപ്പൊ ഇതെന്തുകൊണ്ടാണ് ഇത് കേരളത്തിന് ഓൾറെഡി ഉള്ള നമ്മുടെ ബേസിക് സ്റ്റാൻഡേർഡ്സ് ആയിരുന്നു അവിടെ നിന്നും നമ്മൾ എവിടേക്ക് പോയി നേരെ മറിച്ച് ഉത്തർപ്രദേശ് എന്നുള്ളത് ഇന്ത്യയിലെ ഏറ്റവും ഭീമാരു സ്റ്റേറ്റുകൾ എന്നറിയപ്പെട്ടിരുന്ന സ്റ്റേറ്റുകളിൽ ഒരെണ്ണമായിരുന്നു ഉത്തർപ്രദേശ് അറിയാമല്ലോ ബീഹാർ മധ്യപ്രദേശ് തുടങ്ങിയ ബീമാരു സ്റ്റേറ്റുകൾ എന്നാണ് അതിനെ അറിയപ്പെട്ടിരുന്നത് യു പി അപ്പൊ ബീമാരു സ്റ്റേറ്റ് ആയിരുന്ന ഉത്തർപ്രദേശ് ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു കേരളം നമ്മൾക്കുണ്ടായിരുന്നതിന് എന്താ കേരളം വികസിച്ചിട്ടില്ല എന്നോ കേരളത്തിന് മുന്നേറ്റം ഉണ്ടായിട്ടില്ല എന്നൊന്നും നിങ്ങൾ വരികൾക്കിടയിൽ വായിക്കരുത് ഞാൻ ഇങ്ങനെ ഒരു അർത്ഥത്തിൽ അല്ല പറയുന്നത് നമ്മൾ ഉണ്ടായിരുന്നിടത്തു നമ്മൾ എത്തേണ്ട ഒരു ഡെൻസിറ്റി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അതിന്റെ ഒരു ഇന്റൻസിറ്റി ഉണ്ടായിരുന്നു ആ ഇന്റൻസിറ്റിയിൽ നമ്മൾ എത്തിയില്ല നേരെ മറിച്ച് ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗുണ്ടാ രാജ്യം നിലകുന്ന ഒരു സംസ്ഥാനം നിങ്ങൾ പറയുമ്പോ ഉത്തർപ്രദേശ് ബി ജെ പി ഭരിക്കാൻ തുടങ്ങിയിട്ട് തുടർച്ചയായിട്ട് അഞ്ചു വർഷമേ ആയുള്ളൂ ഇടയ്ക്ക് കല്യാൺ സിംഗ് ഒന്നര വർഷവും രാജ്നാഥ് സിംഗ് ആറു മാസമേ ഭരിച്ചിട്ടുള്ളൂ ഞങ്ങൾ അധികകാലേ ഉത്തർപ്രദേശ് ഭരിച്ചിട്ടില്ല നാല്പത് വർഷം ഭരിച്ചത് കോൺഗ്രസ് ആയിരുന്നു അപ്പൊ നമുക്ക് നെക്സ്റ്റ് കോണ്ടെക്സ്റ്റിൽ അത് പരാവുന്നുകൊണ്ട് ഞാൻ പറയുന്നു പക്ഷെ എന്റെ ഇപ്പോഴും രാഷ്ട്രീയമല്ലാതെ ബി ജെ പി കാരനല്ലാത്ത ഞാൻ പറയുന്നു കേരളത്തിലെ മൂന്നര കോടി മലയാളികളിൽ സാധാരണക്കാരനായ ഒരുവൻ എനിക്ക് പറയുന്നു എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല നിങ്ങൾ ഈ ആത്മാഭിമാനം എന്നൊക്കെയുള്ള ജാർഗണുകൾ മാറ്റി വെച്ചിട്ട് സംസാരിക്കുമ്പോ വളരെ ടെക്നിക്കൽ ആയിട്ട് അല്ലാതെ നിങ്ങൾ ഇതിനെ വളരെ എന്താണ് പറയുന്നത് കോമൺമാന്റെ എന്താണ് നമുക്ക് ഇതുകൊണ്ടുള്ള പ്രയോജനം എനിക്കത് മനസ്സിലാകും